ഹലോ ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു ഹെയർ ഓയിലാണ് നമ്മുടെ വീട്ടിൽ കാണുന്ന കുറച്ച് ചേരുവക മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ ഓയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് ഒരുപാട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നമുക്ക് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് ഹെയർ ഓയിൽ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് അപ്പം എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഹെയർ ഓയിൽ തയ്യാറാക്കി കാണിക്കാനായിട്ട് പോകുന്നത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഹെയർ ഓയിലിന് നല്ല ഗുണവും മണവും ഒക്കെ ലഭിക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതാണ് ചെറുനാരങ്ങയുടെ മൂന്നില അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ മുടി മുടികൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാനും മുടിക്ക് നല്ല കറുത്ത നിറം ലഭിക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില കറിവേപ്പില എത്രത്തോളം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കാം ഞാൻ ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന അത്രയും കറിവേപ്പില ഞാൻ ഹെയർ ഓയിലിൽ ഇടുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായത് ചെമ്പരത്തിയുടെ കൂമ്പാണ് ഞാനൊരു രണ്ട് മൂന്ന് ചെമ്പരത്തിയുടെ കൂമ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായത് പനിക്കൂർക്കയുടെ മൂന്ന് ഇല ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നാരങ്ങയുടെ ഇല കിട്ടിയില്ലെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതിയാണെങ്കിലും ചേർത്താൽ മതി കേട്ടോ ഇലകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ ഓയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇലകളെല്ലാം കൂടി ഒന്ന് പിച്ചു കീറി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ജാറിലേക്കൊന്നിട്ട് കൊടുക്കാം അതിന് ശേഷം കറിവേപ്പിലയുടെ തണ്ടിൽ നിന്ന് ഇലകളെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം മിക്സിയുടെ ഈ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അരച്ചെടുത്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം ഒന്നും ഒഴിച്ച് അരച്ചെടുക്കരുത് എണ്ണ തന്നെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ കാച്ചാൻ ഉപയോഗിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ രീതിയിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പം ഇന്ന് വേറെ രീതിയിലാണ് തയ്യാറാക്കുന്നത് ഞാൻ ഞാനിന്ന് ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് നന്നായിട്ട് കാച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ രീതി കൂട്ടുകാർക്ക് കാണിച്ചു തരാം കേട്ടോ ഒരുപാട് പാകമോ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും കാണണം കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ഇലകളും കൂടെ പൊടിച്ചെടുക്കാനായിട്ട് മുടികൊഴിച്ചിൽ മാറ്റിയെടുക്കാനും താരൻ മാറാനും മുടി നല്ല തിക്കോടുകൂടെ നല്ല നീളത്തോടു കൂടി വളരാനും നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന നല്ല മണവും ഗുണവും നല്ല പച്ച കളറുമുള്ള ഒരു ഹെയർ ഓയിൽ ആണെങ്കിൽ നല്ലതല്ലേ നമ്മുടെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് അപ്പം കൂട്ടുകാരെല്ലാരും ഈ എണ്ണയൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ തീ കത്തിച്ചതിന് ശേഷം നല്ല കട്ടിയുള്ള ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചീനച്ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അര കിലോ എണ്ണയിലാണ് നമ്മൾ ഇന്ന് ഹെയർ ഓയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് ഹെയർ ഓയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത് എണ്ണ ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മൾ ഇലകളെല്ലാം പൊടിച്ചു വെച്ചത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ അത്രയും സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ എണ്ണ ചൂടായി എന്ന് എങ്ങനെയാണ് അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ കുമിളകൾ ഇങ്ങനെ എണ്ണയുടെ മുകളിൽ തെളിഞ്ഞു നിൽക്കും അപ്പോൾ എണ്ണ ചെറുതായിട്ട് ചൂടായി എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇലകളെല്ലാം കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഇലകളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം തീ നന്നായിട്ട് കുറച്ചിടണം അതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ ഇളക്കി കൊടുത്താൽ മതി ആ സമയം കൊണ്ട് നമ്മുടെ എണ്ണ നന്നായിട്ട് തയ്യാറായി വരും കേട്ടോ നല്ല പച്ച കളറാണ് കേട്ടോ നമ്മളുടെ എണ്ണയ്ക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്തിടണം തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പച്ച കളറ് കിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ഒരു കട്ടിയുള്ള ചീനച്ചട്ടിയിലാണ് എണ്ണ തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇലകളൊക്കെ പെട്ടെന്ന് തന്നെ മൂത്തു പോകാനും എണ്ണയ്ക്ക് കളർ ചേഞ്ച് വരാനും ചാൻസ് കൂടുതലുണ്ട് തീ ഓഫ് ചെയ്ത ഉടനെ തന്നെ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ടോ തുണി ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് ഈ ഓയിൽ അരിച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാനൊരു തോർത്ത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അരിച്ചെടുക്കാനായിട്ട് പോകുന്നത് ഏകദേശം നമ്മുടെ എണ്ണ തയ്യാറായിട്ടുണ്ട് ഇതിൻ്റെ പതയെല്ലാം മാറി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് എണ്ണ അരിച്ചു മാറ്റിയതിന് ശേഷം തണുത്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഒരു കുപ്പിയിലേക്ക് മാറ്റാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റുന്നതിന് മുമ്പ് പാത്രമൊക്കെ തുടച്ച് വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അരിച്ചൊഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളമയം ഉണ്ടെങ്കിൽ നമ്മുടെ എണ്ണ പെട്ടെന്ന് തന്നെ കേടായി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മുടെ ഹെയർ ഓയിൽ നല്ല പച്ച കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഹെയർ ഓയിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇലകളൊക്കെ കണ്ടില്ലേ നന്നായിട്ട് മൂത്തിട്ട് ഒരു ഉമ്മക്കരി ഉമ്മക്കരിപ്പരുവമായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കളയേണ്ട ആവശ്യമില്ല നമുക്ക് തലയോട്ടിയിലും മുടിയിലൊക്കെ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് എനിക്ക് കൂടുതൽ മുടി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ മുടിയിൽ തേക്കാറില്ല പക്ഷേ മക്കൾക്ക് ഇത് തേച്ച് കൊടുക്കാറുണ്ട് ഒരുപാട് ദിവസം വെച്ചിരുന്നാൽ ഇത് കനച്ചു പോകും ഒന്ന് രണ്ട് ദിവസം മാത്രമേ ഞാനിത് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ കിടുക്കാച്ചി ഹെയർ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങളും നല്ലൊരു പച്ച കളറും നല്ല മണമൊക്കെയാണ് കേട്ടോ നമ്മുടെ ഹെയർ ഓയിലിന് അതുപോലെ തന്നെ നല്ലൊരു ഗുണവുമുള്ള ഒരു ഹെയർ ഓയിലാണ് കേട്ടോ പെട്ടെന്ന് തന്നെ മുടി വളർച്ച കൂടാനും മുടിക്ക് നല്ല തിക്ക് വെക്കാനും മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കാനും അകാല ബാല നരയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് കേട്ടോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഓയിൽ ചൂടാറിയതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ മേടിച്ച ബോട്ടിൽ തന്നെയാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ചില്ലിൻ്റെ കുപ്പി കിട്ടുമെങ്കിൽ അതിലൊഴിച്ചു വെക്കാവുന്നതാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഞാനൊന്ന് കാണിച്ചു തരാമേ അപ്പം ഞാൻ കൈവരയിൽ ഉപയോഗിച്ചിട്ടുണ്ട് മുടിയിലെ ജടയെല്ലാം നന്നായിട്ട് നീക്കം ചെയ്തിട്ടുണ്ട് ഒരു കോമ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ നന്നായിട്ട് ചീകി കൊടുത്തിട്ടുണ്ട് കേട്ടോ മുടി അപ്പോൾ മക്കൾക്കും പ്രായമായവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഓയിലാണ് അപ്പം നമ്മുടെ മുടിക്ക് തേച്ച് കൊടുക്കേണ്ട അത്രയും ഓയില് നമ്മുടെ കയ്യിലേക്ക് എടുത്തതിന് ശേഷം നന്നായിട്ട് കൈകൾ ഉരച്ച് ചൂടാക്കണം കേട്ടോ കണ്ടില്ലേ നല്ല പച്ച കളറാണ് കേട്ടോ നമ്മുടെ ഹെയർ ഓയിലിന് അപ്പം ഞാൻ നന്നായിട്ട് കൈകൾ ഉപയോഗിച്ച് ചൂടാക്കിയതിന് ശേഷമാണ് മുടിയിലും സ്കാൽപ്പിലൊക്കെ തേച്ച് പിടിപ്പിക്കാനായിട്ട് പോകുന്നത് കേട്ടോ മുടിയിൽ കുറച്ച് ഓയിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി നമ്മൾ കൂടുതലായിട്ടും തലയോട്ടിയിലാണ് ഹെയർ ഓയിൽ തേച്ച് പിടിപ്പിക്കേണ്ടത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം നിങ്ങൾ ഈ ഹെയർ ഓയിൽ മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ ഹെയർ ഓയിൽ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് നേരമെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ കാച്ചെണ്ണ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ അതിന് ശേഷം എന്തെങ്കിലും താളി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടറിലോ നിങ്ങൾക്കിത് ഹെയർ വാഷ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാണെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക കൂട്ടുകാരുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് കൂട്ടുകാരുടെ മുമ്പിലേക്ക് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ബായ് താങ്ക്